നമ്മൾ പണ്ട് ഒരു സിനിമ പാട്ട് അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴത്തെ കുട്ടിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ഇപ്പം നമ്മളെ ഫോണിൽ ഏത് പാട്ട് വേണമെങ്കിലും ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് ആ സ്പോട്ടിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. പക്ഷെ അന്ന് നമ്മൾ ഈ ദൂരദർശനിൽ വരുന്ന സിനിമ, ഞായറാഴ്ച വൈകുന്നേരം വരുന്ന സിനിമ, അതുപോലെ മലയാളം പാട്ട് കാണണമെങ്കിൽ ചിത്രഗീതം, പിന്നെ ഹിന്ദി പാട്ടാണെങ്കിൽ ചിത്രഹാറ്, പിന്നെ ഹിന്ദി സിനിമ ഉണ്ടാവും, അതുപോലെ ഈ പുരാണ പരമ്പരകൾ, മഹാഭാരതമുണ്ട്, ജയ ഹനുമാനുണ്ട്, പിന്നെ നമ്മൾ കുട്ടികൾ കാണുന്ന ശക്തിമാൻ, അതുപോലെ ജംഗിൾ ബുക്ക്, ഇങ്ങനത്തെ പരിപാടികൾ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സീരിയൽ ഉണ്ടായിരുന്നു, ജ്വാലയായി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ഉച്ചക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്തെന്ന് പറഞ്ഞാൽ ടി വി എന്നെല്ലാം പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ടി വി ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ഇടവലത്തിൽ ഏതെങ്കിലും ഒരാളെ വീട്ടിലെ ടി വി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് അധികം കാണിക്കുന്നത്. ഈ മഹാഭാരതം എല്ലാം കാണിക്കുന്നത് ഹിന്ദിയിലായിരിക്കും, നമുക്ക് ഹിന്ദി ഒന്നും തിരിയൊന്നുമില്ല. എന്നാലും അതിൻ്റെ മുന്നോപ്പോയിരുന്ന് അതെല്ലാം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ പരസ്യങ്ങൾ, ആ ദൂരദർശനിൽ വരുന്ന കുറേ പരസ്യങ്ങൾ, എല്ലാ പരിപാടിയും നമുക്കങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു ഇഷ്ടമൊന്നുമില്ല. എല്ലാ പരിപാടിയും നമ്മുടെ ടി വി നമ്മളെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് കാണുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ പരസ്യം കാണുമ്പോഴത്തേക്ക് തന്നെ ചാനൽ നമ്മൾ മാറ്റാൻ തുടങ്ങും അല്ലേ. അന്നെല്ലാം പരസ്യത്തിന് വേണ്ടിയിട്ടന്നെ കാത്തിരുന്നിട്ടുണ്ടായിന്. അതെന്ന് വെച്ചാൽ എവിടെയും ഇല്ല ടി വി, ഒന്നും നമ്മൾ എവിടെയും ഇല്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് തന്നെ അത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്, ആ ഒരു ലൈഫിൽ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വീട്ടിൽ നമ്മളെന്ന് വെച്ചാൽ ആദ്യം ടി വി ആ വന്ന കാലത്തിലാണെങ്കിൽ എല്ലാവരും വീട്ടിൽ അമ്മമ്മ അച്ചാച്ചനും അമ്മ അച്ഛനും കുട്ടികളും എല്ലാവരും കൂടെ ടി വി ഉള്ള വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടിൽ നിറയെ ആൾക്കാരായിരിക്കും. സിനിമ കാണാനാണെങ്കിലും എന്തിനാണെങ്കിലും നിറയെ ആൾക്കാരുണ്ടാവും. പിന്നെ മഹാഭാരതം കാണാനുള്ള അമ്മമ്മമാരാണ് കൂടുതലും വന്നിരിക്കുക കാണുമ്പോൾ. അപ്പോൾ ചില വീട്ടിൽ നമ്മൾ പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും ഇപ്പം കളിക്കാൻ പോകുന്നതിനിടക്ക്, കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ആ വീട്ടിൽ ടി വി ഓണാക്കിയിട്ടുണ്ടെങ്കിൽ വേഗം കളിയിലെ മതിയാക്കിയിട്ട് അവിടെ പോയിട്ട് ടി വി കാണാൻ നോക്കും. അല്ലെങ്കിൽ ടി വി ഉള്ള വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും, ടി വി ഓണാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ പോയി ടി വി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കുട്ടികളാരും. അപ്പോൾ ചില വീട്ടുകാർ, നമ്മൾ ഈ കുട്ടികൾ കാണാൻ പോകുന്ന സമയത്ത് ചില വീട്ടുകാർക്ക്, ഓരോ വീട്ടുകാർ ഓരോ ടൈപ്പായിരിക്കും അല്ലേ. ചിലവർ ടി വി വെച്ച് വരും, ചിലവർ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കേണ്ട പുറത്തിരുന്നിട്ട് കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ കുറേ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ ആ പിള്ളമാരെല്ലാം ഇപ്പം ടി വി കണ്ടിട്ട് വരും, ഒറ്റ ഒന്നിനെ അകത്ത് കയറ്റി പോരും. ആ ഞാൻ പറഞ്ഞിട്ടില്ല, വേണ്ട കോലേക്ക് ഇരുന്നിട്ട് കണ്ടോളാൻ പറഞ്ഞോളേ. കണ്ടത്തിലെല്ലാം കളിച്ച് നിറങ്ങിയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ചളിയും കാലം കൊണ്ട് അകത്ത് കയറിയിട്ട് എത്രയും ചവിട്ടി കൊട്ടാൻ വേണ്ടിയിട്ടാണ്. കോലായി കുറച്ച് കസാലി ഉണ്ട്, അത് എടുത്തിട്ട് അത് കൊണ്ട് ഇട്ട്, ഇല്ലെങ്കിൽ എല്ലാം അയിമക്കറി കുത്തിയിരിക്കും. അല്ലപ്പോ ഇതെന്താ ജനലിന്റെ ഉൾട്ടി എത്തി നോക്കുന്നത്? ഇങ്ങ അത്ത് കറ ബാ. ഇതെന്തിനാ അയിലെ കൂടെ ടി വി എത്തി നോക്കിട്ട് കാണുന്ന്? ഇവിടെ ഇരുന്നോറ എനിക്ക് നിലത്തൊന്നും ഇരിക്കണ്ടപ്പാ. അതാ കസാലി എടുക്ക്, ആ അയിലിരുന്നു അതിരുന്നിട്ട് കണ്ടോ കേട്ടാ. അല്ല പിള്ളേരെ, നിങ്ങക്ക് ബാങ്ക് വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? സന്ധ്യകൾക്ക് കത്തിക്കണ്ടേ? എണീച്ച് പോയട്ടെ കിടന്നി, ഞാൻ ടി വി കൂട്ടാൻ പോയിന്ന്. സന്ധ്യകൾക്ക് കത്തിക്കുമ്പോ ഇത് തുറന്നോക്കാൻ കഴിയടാ. ഇവിടെ പോയിട്ട് കുളിച്ചിട്ട് വിളക്കത്തിക്കാൻ നോക്ക്, ഏത് നേരം ടി വിന്റെ മുന്നിൽ തന്നെ. ഉശന്റപ്പാ, ഏത് കാലം തുറന്ന് വെച്ച ടി വിയാന്ന്. മരട്ടെ പിള്ളേരെ, പൂട്ടട്ടെ. പതുവത പതക്കുന്നത്, ഇങ്ങനെ ചൂടായാലും ടി വി പൊട്ടി പോവില്ലേ. മണിച്ചു പോയട്ടെ, പുറത്ത് വളപ്പ് പോയിരുന്നെങ്കിലും കളിക്ക്. ഏത് നേരവും ടി വിന്റെ മുമ്പിൽ കുത്തിയിരുന്നോളൂ. ഇനി എന്തിനായി ടി വി കൊള്ളുക? എന്താടാ? ഓ, ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഞാൻ വെച്ചേരാം ബാ. ഓ എടാ, ഇത് മേലെ ഓട്ടുമ്പോ കേറിയിട്ട് ഇതിന്റെ ആന്റിനെ തിരിക്കണം തോന്നുന്നു, എന്നാലേ നല്ല വൃത്തിക്ക് കാണാൻ കഴിയൂ. നിങ്ങൾ കേറിയിട്ട് തിരിക്കുക. ആ എടാ, പിന്നെ ഉണ്ടല്ലോ. ആ അവര് രണ്ടാളും പോട്ട് മേലെ കയറിട്ട് ഓട്ടുമ്പലി. ഈ ഇടക്ക് നീ ഉണ്ടല്ലോ, പിന്നെ നമ്മളെ മൂസാക്കേന്റെ പീടിയെ പോയിട്ട് ലേശം ഉള്ളിയും പച്ചപ്പറങ്കിയെല്ലാം കൊണ്ടുതരുവാ. കൂട്ടാമ്പക്കാരൊന്നുമില്ലടാ, വേ പാഞ്ഞും പോയിട്ട് വാ. ഇല്ലപ്പൊ ക്രിക്കറ്റ് തുടങ്ങാനൊന്നും ആയില്ലല്ലോ, ഇവർ അപ്പത്തേക്കത് ശരിയാക്കട്ടെ, എൻ്റെ എല്ലാം തിരിക്കട്ടെ. ഏഹ് ഇനിയില്ലേ, പിന്നെ മൂസാക്കൻ്റെ പീടിയയിൽ ഇല്ലെങ്കിലില്ലേ അങ്ങ് മടപ്പരൻ്റെ എടുക്കാം, സുധാട്ടൻ്റെ പീടിയ പോയിട്ട് വാങ്ങിയിട്ട് വേണ്ടേ കേട്ടാ. ഏഹ് അതിലെന്നെ ഒരു വാച്ചിലങ്ങ് വാങ്ങിയാൽ മതി കേട്ടാ.
അപ്പത്തേക്കെ തുടങ്ങൂലോ, അപ്പത്തേക്കെ ആവൂലോ. നമ്മൾ ഇതെല്ലാം തിരിച്ചിട്ടേ നല്ല വൃത്തിക്കാക്കി വെക്കട്ടെ. എന്നാ ടി വി വെച്ചേരാനാ? ഇപ്പൊ എന്നാ അതിനാ ടി വി പരിപാടി ഉള്ളേ? നല്ല ഹിന്ദി ആയിരിക്കൂലേ? എനിക്ക് ഹിന്ദി കണ്ടാ എന്തെങ്കിലും തിരിയുവാ? ഞായറാഴ്ച വൈകിട്ട് സിനിമയില്ലേ? ആ അത് കാണാൻ എല്ലാവരും വരും. എന്നിട്ട് അവരെ പെരുമ്പാ. അല്ലാണ്ട് എനിക്ക് മാത്രമായിട്ട് ഇപ്പം ടി വി വെച്ചേരാൻ കഴിയുവാ? അതല്ല ഉണ്ടല്ല ടി വി ഒന്നും അങ്ങനെ എപ്പോ എപ്പോ ഒന്നും വെച്ചൂടാ, അത് ചൂടാവൂലേ. ഇതെന്നാ കസാൽമ കയറി കുത്തിയിരുന്നിനി? ഇപ്പൊ അപ്പുറത്ത് എന്റെ ആങ്ങളെയും പിള്ളേരെല്ലാം വരും ടി വി കണ്ടിട്ട്. ഇന്നേരം എല്ലാം ഒണിച്ച് നിലത്തിരുന്നോളണം. ആ അവർക്ക് കൊടുക്കണം കസാല ഇരിക്കണ്ടിട്ട്. ഇന്നേരം ആട്ട ആരെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ കസാൽമ കാണുമോ നോക്കട്ട്. ഇപ്പുള്ളവരോട് എപ്പം പറയലുണ്ട് പടിയമ്മ കയറി ഇരിക്കറ്, പടിയമ്മ കയറി ഇരിക്കറ്. ഇഞ്ചല്ലോ ടി വി ആണത്, ഞാൻ ഇത് മതിയാക്കി തരാം. ഒറ്റ വസ്തു ഇട്ടുള്ള പറഞ്ഞാൽ കേൾക്കൂല. പടിയമ്മ കയറി ഇരിക്കലും ചളിയും കാലം കൊണ്ട് ആത്തെല്ലാം ചവിട്ടി പെരക്കലും ഇന്ന് ഞാൻ ശരിയായി കൊടുക്കാം. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും ഇട്ടുള്ള എന്നാ ചെയ്യാൻ എനിക്ക് ഒരിക്കൽ കാണണല്ല. ഓ എന്നാന്നപ്പാ കറണ്ട് പോയാ? അയ്യോ എന്നാ പിന്നെ പറമ്പത്ത് പോയിട്ട് കളിക്കുക കേട്ടാ. പിള്ളേർ വരുന്നുണ്ടല്ലോ ടി വി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ടളെ കൊണ്ടത് ഒരു കഷ്ടാന്ന്. ആ എന്താടാ ടി വിയാ? ടി വിക്ക് കറണ്ട് ഇല്ലല്ലോ. വന്നാ? ഓ എന്നാലേ വോൾട്ടേജ് ഇല്ലടാ. വോൾട്ടേജ് ഇല്ലാണ്ട് ടി വി വെച്ചാൽ പൊട്ടിപ്പോവില്ലേ? ആ വയ്യ നോക്കാട്ടാ. ആ ഇപ്പൊ പോയിട്ട് കളിച്ചോ. നമ്മുടെ ഒരു കെൽട്രോണിന്റെ ടി വിയും അതിലെ ദൂരദർശൻ എന്ന് പറഞ്ഞൊരു ചാനലും ആ ചാനലിൽ വരുന്ന എല്ലാ പരിപാടികളും നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഓരോ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പ്, അതിൻ്റെ ഫീല്, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല.